എല്ലാവർക്കും ഓപ്പോൾസ് കറി വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ കൊണ്ടുള്ള ഒരു ഷേക്ക് ആണ്. ചൂടുകാലത്തെല്ലാം കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അര കിലോ വാട്ടർമെലൺ കുരുവൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അര ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കസ്കസ് 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുത്തതാണ്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കിനി ചെയ്തു തുടങ്ങാം. മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചു വെച്ച വാട്ടർമെലൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് കുറച്ച് വാട്ടർമെലൺ ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് മുറിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടിപ്പാലാണ്. എപ്പോഴും ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പാലിങ്ങനെ കട്ടിയാക്കിയിട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു പതപോലെ ഈ രീതിയിലാണ് നമുക്ക് അടിച്ചു കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച വാട്ടർമെലൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളി വാട്ടർമെലൺ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണിത്. അപ്പൊ എല്ലാവരും റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തൊരു വിഭവമായിട്ട് കാണുന്നതുവരെ താങ്ക് യു.